Finally, we are on spot. Richard, pronounce it then. Richard! Deliciosa. Deliciosa? I was talking about mountains. I was talking about Chamundi Hill. I was talking about Greece. What's the theme? It's elegant. It's an elegant look. No, I'm a spy. I'm going to go to the Olympics. Hello, hi, namaskaram. Ella ante daily journey like swagatham. Njan ippo Greece la Olympia lanallathu. Olympia endu kekkumba thanu nukku manasilayalo. Olympics inde endu oru sambhavam. Adhe Olympics first nadana sthalana. I think 500 years back okay aayirikku aa sambhavam. Adu ippo endakkirikkana archaeological museum aakkirikkana. Appol nammude team angangal nadannondirikkunu. Nammal adinte kooda follow up cheyanam. അപ്പോൾ ഓരോന്നോരോന്നായി കാണിക്കും. എപ്പോഴും ഞാൻ ക്രൂസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ നിങ്ങളോട് എൻ്റെ ഇൻട്രോ പറയുന്നത്. ഇന്നും സെയിം തന്നെയാണ്. നമുക്ക് ഇന്ന് കോവിഡ് ടെസ്റ്റ് നടത്തി. നമ്മളിപ്പോൾ ഗ്രീസിലല്ലേ, ഇനി നമ്മൾ ഇറ്റലിയിലേക്ക് പോവുകയാണ്. നാളെയല്ല മറ്റന്നാൾ. സോ 72 hours നമുക്ക് ആ ടെസ്റ്റ് നടത്തിയിരിക്കണം. അപ്പോൾ ഇന്ന് കോവിഡ് ടെസ്റ്റ് നടത്തി, അതൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എനിവേ, അതൊന്നും ആവശ്യമില്ലല്ലോ, അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ രാവിലെ ഇതേപോലെ ചെക്കിംഗ് ഉണ്ടായിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതിനുശേഷം ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. ഒളിമ്പിയ ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടീം അംഗങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ഓടിയെത്തണം. അപ്പോൾ ഓടാനും ചാടാനും മറിയാനും ഒരുപാട് സമയം നമുക്കില്ല. ഇന്ന് 4:30 ആകുമ്പോൾ നമ്മുടെ ഷിപ്പ് എടുക്കും. അതിനു മുമ്പേ നമുക്ക് അവിടെ എത്തണം. പിന്നെ ഇത് ഇന്ന് ഒരേ ഒരു സ്പോട്ടിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിന് എത്ര യൂറോ ആയെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പം ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്റ്റോറീസ് കണ്ടിട്ട്, ചേച്ചി ഇത് എങ്ങനെയാണ് ട്രിപ്പ്, എത്ര ദിവസത്തെ ട്രിപ്പാണ്, എങ്ങനെയാണ് പാക്കേജ്, നമ്മുടെ ഫുഡും നമ്മുടെ ടൂർ പാക്കേജൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന്. യെസ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഫാമിലിക്ക് ആണെങ്കിലും കപ്പിൾസിനായാലും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, പ്രായമുള്ളവർക്കൊക്കെ എല്ലാവർക്കും പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ക്രൂസ് കേട്ടോ. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. പിന്നെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നു, അത്ര മാത്രമുള്ളൂ. നമുക്ക് ഓടില്ലേ, ബാ ഓടാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 5000 years back ആണ് നമ്മുടെ ഒളിമ്പ്യയിൽ ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് തിരുത്താമെന്ന് കരുതി. എനിക്ക് അത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ ജനറൽ നോളജ് ഇല്ല, വളരെ കുറവാണ്. ഓക്കെ, നല്ലൊരു വ്യൂ ആണ്. അത് കണ്ടപ്പോൾ എനിക്കൊരു ടിക്ടോക്ക് എടുക്കാനൊരു ആഗ്രഹം, അത് കൂടാതെ ഒരു ഫോട്ടോയും എടുത്തിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഒളിമ്പിക്സ് നടത്തി, അതായത് ഒളിമ്പിക്സിന് ട്രെയിനിങ് കൊടുത്തിരുന്ന സ്ഥലമാണിത്. നമ്മുടെ ജിമ്മില്ലേ, അതുപോലെ തന്നെ ഇത് ഓപ്പൺ ഏരിയയിലുള്ള ജിമ്മാണ്. ഇവിടെയായിരുന്നു അവർക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുമ്പും തുവരണവും ഒക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇത് ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. പിന്നെ അവിടെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങളെന്ന് പറയണല്ലോ. അപ്പോൾ ഇനി ഇതാണെങ്കിൽ ഞാൻ സീനറീസ് ഞാൻ നിങ്ങളെ ഇവിടെ വ്യൂ കാണിച്ചു തരാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം ഒരു ബഹളം ഉണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരത്തെ അവരെന്നോട് പറഞ്ഞു വീഡിയോ ഓഫ് ചെയ്യാൻ. അതെന്താണെന്ന് വെച്ചാൽ രണ്ടാൾക്കാരും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. സാധാരണ എന്നെയാണ് മിസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്നെ അച്ഛനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നിട്ട്. പക്ഷേ ഞങ്ങളിവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ വലിയതായിട്ട് അട്രാക്റ്റീവായിട്ട് സംഭവങ്ങളൊന്നുമില്ല. ഒരു മ്യൂസിയം ടൈപ്പ് നമ്മുടെ നിലമ്പൂ തീക്ക് കാണുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു, ആരെയോ കാണാനല്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. എന്തായാലും അല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. നോക്കിയേ കണ്ടോ, ഇത്രയോ ആളുകളുണ്ട്, ഭയങ്കര വേറെ വേറെ ടീമായിട്ടാണ്, വേറെ വേറെ ക്രൂസിലെ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, അങ്ങനെ ലാംഗ്വേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവരെ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവരെ വെറുതെ വിടൂല കോസ്റ്റാ ക്രൂസുകാർ. അതാണ് വേറൊരു കാര്യം കേട്ടോ. നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക,
കെയറിങ്ങും കൂടിയാണ് ഇവര്. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നമ്മുടെ നിലമ്പുറത്തേക്ക് പോലെയല്ലേ? തേക്ക് മ്യൂസിയം പോകുന്ന ഒരു പ്രതിനിധിയാണ് എനിക്കിവിടെ തോന്നുന്നത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ അച്ചു? എന്താ അതിനൊരു തെറ്റ്? മൗണ്ടെയ്ൻസ് കണ്ടിട്ട് എനിക്ക് അതാ തോന്നിയത്. അതെ, എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ കുറച്ച് മൗണ്ടെയ്ൻസ് ഉണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് നമ്മുടെ മൈസൂരിലെ ചാമുണ്ടി ഹില്ല് പോലെയാണ് തോന്നുന്നതെന്ന്. അച്ഛൻ എന്നോട് പറയണേ ഗ്രീസിൽ കൊണ്ടുവന്ന് അച്ഛനെ വേണം അടിക്കാന്ന്. അടിക്കട്ടെ. ഇവിടെയൊക്കെയാണ് കേട്ടോ ഒളിമ്പിക്സിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഗെയിമൊക്കെ നടന്ന സ്ഥലം. ഇത് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും, കുറേ മൗണ്ടെയ്ൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇനി എന്ത് പറയാനാണ്? എനിക്ക് തന്നെ ബോറടിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ മ്യൂസിയത്തിൽ വരുന്നതേ ഇഷ്ടമില്ല. ഓക്കെ, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഇവിടെയാണ് ഒളിമ്പിക്സിൻ്റെ റേസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ച് അവർ രണ്ടുപേര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താഴോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു തന്നേനെ. ഇതാണ് കേട്ടോ നമ്മുടെ മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, കോവിഡ് ആയതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് നടക്കുകയാണ്. എനിക്ക് ബോറടിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നൈസ്, ഇരുന്നപ്പോഴാണ് വെള്ളം വന്നു എന്ന് മനസ്സിലായത്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നേ, അത് എൻ്റെ കഴുത്ത് മുളുക്കി. ഇറ്റ്സ് നൈസ്, എല്ലാം മാർബിളും കൊണ്ടാണ്. കാണാ, അങ്ങനെ നിങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടല്ലോ. ഇനി നമ്മൾക്ക് സുവനിയറാണ് വാങ്ങിക്കാനുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് നല്ല രസമുണ്ടേ. അപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് തോന്നിയത്. അവിടെ ഒരു കനാൽ പോലെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ആ ചെളിവെള്ളം ഇല്ലേ, അത് തന്നെയാണ് ആ വെള്ളം. കണ്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ സുവനിയറും കൂടെ മേടിച്ചിട്ട് നേരെ ബസ്സിൽ കയറി, നേരെ നമ്മൾ ക്രൂസിൽ പോവും. ഇന്ന് എനിക്ക് സ്പാ ഉണ്ട്, അതിനുശേഷം നാളെ മസാജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ലാസ്റ്റ് ഡേ ആണ്, ഏറ്റവും ലാസ്റ്റ് ഡേ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോവാണ്. കാരണം ബിക്കോസ് ഇതൊരു ചെറിയ സിറ്റി ആയതുകൊണ്ട് അധികം കാണാനും പറയാനും ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഇത് മ്യൂസിയം കാണുന്നത് ബോറടിയാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറിയതിന് ശേഷം, അതായത് ബസ്സിൽ കയറുന്നതൊക്കെ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ കാണുന്നു, ഇനി ബസ്സിലൊക്കെ കയറി ക്രൂസിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം ബസ്സിൽ കയറട്ടെ. അവിടെയാണ് എല്ലാവരും സുവനീർ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരേ സ്റ്റൈൽ ഇങ്ങനത്തെ ഒക്കെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാം. ഒളിമ്പ്യയിൽ വന്ന് ഒരു ഓ കാണുന്നുണ്ട്. സോ ഇതെടുക്കണോ ഇതെടുക്കണോ? ഇതെടുക്കാം അല്ലേ, ഇത് രസമുണ്ട്. വൈറ്റിനെയും കണ്ട് നല്ലതൊരു ക്രീമിഷ് കളറായിരിക്കും, ഭംഗി എന്ന് തോന്നുന്നു. അങ്ങനെ ഓൾ ഡൺ, ഞങ്ങൾ ഒളിമ്പ്യയിൽ വന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു സുവനീറിനൊക്കെ എത്ര രൂപയാണ്. ഒന്നര യൂറോ ഉണ്ട്, രണ്ട് യൂറോ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്നപ്പോൾ എൻ്റെ അടുത്തുനിന്ന് 3 യൂറോ മേടിച്ചു. പക്ഷേ 1.5-2 യൂറോ ഒക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ ഒരു ബൾക്കായിട്ട് 5-6 എടുക്കുകയാണെങ്കിൽ 10 യൂറോയ്ക്ക് അങ്ങനെ എങ്ങാണ്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ആർക്കും കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ പോയ സ്ഥലങ്ങളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മൾ എടുക്കുവാണേ. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു. ഇനി നമുക്ക് നേരെ ബസ്സിൽ കയറാം, എന്നിട്ട് ക്രൂസിൽ പോവാം. ഒളിമ്പിക് സിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ആക്രാന്തത്തിൽ ഇന്ന് ലഞ്ച് കഴിച്ചില്ല, അതുകൊണ്ട് എൻ്റെ കൈ കിട്ടിയതൊക്കെ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ കഴിച്ചപ്പോൾ. ചോക്ലേറ്റ് വന്നിട്ട് വേണമല്ല. കുറേ ഡിഷസ് ഉണ്ട്, എനിക്ക് പറ്റിയ മാത്രം എടുത്തു. നേരെ സ്പായിലേക്ക് പോവാണ്. കഴിച്ചു കഴിഞ്ഞ് റിലാക്സ് ചെയ്യണം. ഇന്നത്തെ തീം എന്ന് പറയുന്നത് എലഗൻ്റ് ആണ്, നല്ല എലഗൻറ്റ് ലുക്കിൽ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, ആദ്യം സ്പായ്ക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്പായിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സ്പാ കഴിഞ്ഞു. ഇനി നേരെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. ഇന്ന് എലഗൻറ്റ് നൈറ്റ് ആണ്. സോ എലഗൻറ്റ് നൈറ്റിൽ എലഗൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. ഇറ്റ് വാസ് റിയലി നൈസ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു, റിലാക്സ് ചെയ്തു. ഇത്രയും ദിവസം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ട്രിപ്പ് ഓരോന്ന് കാണുമല്ലായിരുന്നോ, പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തു. അങ്ങനെ കീ കിട്ടി, മസാജ് കഴിഞ്ഞു. നമ്മൾ ഡെക്ക് 9 വെച്ചിട്ടായിരുന്നു മസാജ്. ഡെക്ക് 8 നമ്മുടെ റൂം, തൊട്ട് താഴെ തന്നെ. അപ്പോൾ റെഡി ആയതിനു ശേഷം കാണാം. ഹായ്. അങ്ങനെ ഞാൻ റെഡിയായി, ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്.
ഇന്ന് നമ്മുടെ തീം എലഗന്റ് ആണല്ലോ. അപ്പൊ ഞാൻ അച്ചാറെ കൂടെ ചിയേഴ്സ് എടുക്കാൻ വേണ്ടി കുറച്ച് വൈൻ എടുത്തതാണ്. ഇത് കുടിക്കാനൊന്നും പോകുന്നില്ല. എനിവേ ഓക്കെ, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാലോ എന്ന് കരുതി. അപ്പൊ ഭയങ്കര എലഗന്റ് ആയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. താഴെയുള്ള വ്യൂസ് ഒക്കെ ഞാൻ ചെറുതായിട്ട് കാണിച്ചു തന്നു. ഇനി ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ. ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ സ്പെഷ്യലാണ്. അപ്പൊ നാളെ നമ്മൾ ഏത്തൻസിലാണോ പോകുന്നത് അവിടുത്തെ സ്പെഷ്യലാണ്. ഇന്ന് പിന്നെ സെവൻ സ്റ്റാറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഷെഫാണ് നമ്മൾക്ക് ഡിന്നർ സ്പെഷ്യൽ. ലൈക്ക് അവരാണ് സെറ്റ് ചെയ്യുന്നത്, അതായത് റെഡി ആക്കുന്നത്. അപ്പോൾ നാളത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ഡിന്നറിന് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഫേവറേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വൈറ്റിലേക്ക് ചെല്ലുന്നതിനെങ്കാട്ട് സംതൃപ്തിയാണ് ഇത് കണ്ടിട്ട് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോൾ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എന്തായാലും ചിയേഴ്സ് ഗായ്സ്. അപ്പോൾ എലഗന്റ് തീമിലെ എലഗന്റ് ആയിട്ടാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. സോ നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യൽ ഐറ്റം, അതായത് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പാസ്തയാണ്, സ്പെഷ്യൽ പാസ്തയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പാസ്ത ആക്ച്വലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ഗ്രീനാണ്. See, a different pasta. Look at this. Alla. Angane pasta super varnu. Njan wine kudichilla. Back to orange juice like enne poi. Okay, nammalku ella divasam oda photo shoot kaanuvallo. Appo innu nalla elegant theme aayathu kondu നമ്മൾക്ക് ആ വൈൻ ഒക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എനിവേ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, എവറി നൈറ്റ് നമുക്ക് ഫൈൻ ഡൈനിങ് ആണ് ഇവിടെ നമുക്ക് അവർ സെറ്റ് ചെയ്യുന്നത്. ഒരു ഫോർ കോഴ്സ് മീൽ ആയിരിക്കും നമുക്ക് അവർ സെറ്റ് ചെയ്യുന്നത്. ഞാൻ മിക്കതും ഫസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ സ്കിപ്പ് ചെയ്യും. മെയിൻ കോഴ്സും ഡെസേർട്ടിലേക്കുമാണ് പോകാറുള്ളത്, കാരണം അത്രയൊന്നും കഴിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പക്ഷേ ആ ക്വാണ്ടിറ്റിയും അതിൻ്റെ സ്റ്റൈലും എന്താ പറയുക, അത് വേ ഓഫ് പ്രസൻറ്റേഷനും ഒക്കെ കാണുമ്പം എന്താ പറയുക, ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തെ ഡിഷ്, അതായത് അവിടുത്തെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡിഷായിരിക്കും. അതും സെവൻ സ്റ്റാറിലോ ഫൈവ് സ്റ്റാറിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഷെഫായിരിക്കും നമ്മൾക്ക് വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അപ്പോൾ എല്ലാവരും ഫൈൻ ഡൈനിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ ലണ്ടനിൽ ആക്ച്വലി എനിക്കറിയാം, ബിക്കോസ് അച്ചാടെ ക്രിസ്മസ് പാർട്ടി എല്ലാം നടക്കുന്നത്, ഇനിയിപ്പം ഡിസംബർ 3rd അച്ചാടെ ക്രിസ്മസ് പാർട്ടിയാണ്, അത് നടക്കുന്നത് സിനിമൻ ക്ലബിലാണ്. പ്രോപ്പർ ഒരു ഫൈൻ ഡൈനിങ്ങിന് ഞങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു £150 ആവും രണ്ട് പേർക്ക് ഒരു ഫോർ കോഴ്സ് മീല് വേണമെന്നുണ്ടെങ്കിൽ. ബിക്കോസ് ഇപ്പോൾ സിനിമൻ ക്ലബിൽ അങ്ങനെയാണ് റേറ്റ്, ബിക്കോസ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ക്രൂസിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ബിക്കോസ് എവറി നൈറ്റ് പുതിയ പുതിയ തീം തരും. പിന്നെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇട്ടിട്ടുള്ള ഇപ്പം നമ്മൾ തന്നെ ഫോട്ടോസ് എടുക്കേണ്ട ആവശ്യമില്ല, ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ റെഡിയാണ്. നമ്മളുടെ ഫാമിലി ഫോട്ടോ ആണെങ്കിലും കപ്പിൾ ഫോട്ടോസ് ആണെങ്കിലും എടുക്കാൻ. ഇനിയിപ്പോൾ കാൻഡിൽ നൈറ്റ് ഡിന്നർ വേണമെങ്കിൽ ഡിന്നർ അവർ സെറ്റ് ചെയ്തുതരും. ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ സെറ്റ് ചെയ്യും. ഇതിപ്പോൾ കോസ്റ്റയിൽ മാത്രമല്ല എല്ലാ ക്രൂസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് ക്രൂസ് ഉണ്ട്, അതും ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എനിവേ ഫസ്റ്റ് ടൈം ഞങ്ങൾ കോസ്റ്റയിൽ പോയപ്പോഴും ഇതേ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അത് കോസ്റ്റ പെസഫിക് ആയിരുന്നു. ഇത് കോസ്റ്റ പേര് പറയുന്നില്ല, എന്തായാലും മനസ്സിലായാലും. അപ്പോൾ നെക്സ്റ്റ് കോഴ്സ് മീൽ വരുന്നുണ്ട്, ഞാൻ എൻജോയ് ചെയ്യട്ടെ കേട്ടോ. എനിക്ക് എപ്പോഴും ഈ ക്രൂസിൻ്റെ പേര് പറയാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്നോട് പറഞ്ഞു റിച്ചാർഡ് പറഞ്ഞു, റിച്ചാർഡ് പ്രൊനൗൺസ് ചെയ്താണ് റിച്ചാർഡ്. എനിക്ക് അറിയുന്ന പേരെ പറയുന്നുള്ളൂ. ഇതെല്ലാം തെറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതായിരിക്കും മെയിൻ ആയിട്ട് കമന്റ് ചെയ്യുന്നത്. അങ്ങനെ മെയിൻ കോഴ്സ് കഴിക്കാനുള്ള സംഭവങ്ങൾ റിച്ചാർഡ് കൊണ്ട് വെച്ചിട്ട് പോയി. വരുന്നില്ല, ഞാൻ വിചാരിച്ചു വരുന്നുണ്ടെന്ന്. ഇതാണ് നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യൽ ഫുഡ്, ദ വേ ഓഫ് പ്രസന്റേഷൻ കണ്ടോ. ലുക്ക് അറ്റ് ദിസ് അല്ലേ, സൂപ്പർബ് അല്ലേ. അപ്പോൾ ഏത്തൻസിന്റെ സ്പെഷ്യൽ ഫുഡാണ് നമ്മളിപ്പോൾ ഇന്ന് കഴിക്കുന്നത്. ഓക്കെ, അച്ചായുടെ സംഭവത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ സംഭവം സാൽമൺ വിത്ത് ഗ്രിൽഡ് പ്രോൺസ് ആണ്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഡെസേർട്ടും വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു കുറേ ആൾക്കാർ സ്റ്റോറി കണ്ടിട്ട്, ചേച്ചി നിങ്ങൾ തിയേറ്റർ ഷോ കാണാൻ പോകുന്നു, ഫൈൻ ഡൈനിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, ഇതൊക്കെ അൺലിമിറ്റഡ് ആണോ, ഇതൊക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്, അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് വൈന്, ആൽക്കഹോളിക് ഓർ നോൺ ആൽക്കഹോളിക്, മോക്ടെയിൽ കോക്ടെയിൽ, എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഇത് ഫോർ മെയിൻ കോഴ്സ് മീൽ, ഇത് എല്ലാ നൈറ്റിലും നമുക്കുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ ബുഫേ ഉണ്ട്, ബുഫേ വേണ്ടവർക്ക് ബുഫേ സജസ്റ്റ് ചെയ്യാം. ഇനിയും ഇത് നമ്മൾ റൂമിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ റൂമിലും നമുക്ക് എത്തിച്ചു തരും.
അതൊക്കെ അക്കോർഡിംഗ് ടു അവർ വിഷ്. സോ ഇന്നത്തെ എലഗന്റ് തീമിൽ നമ്മുടെ തിയേറ്റർ ഷോ എന്ന് പറയുന്നത് എയറോബിക് ആണ്. സോ അപ്പോൾ ഇനിയും ഇവിടുന്ന് നേരെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഞങ്ങൾക്ക് എടുക്കാനുണ്ട്. അതെടുത്തതിന് ശേഷം നേരെ നമ്മൾ തിയേറ്റർ ഷോയിലേക്ക് പോകും. ഓക്കെ, എലഗന്റ് തീം നിങ്ങൾ കണ്ടു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. സ്പെഷ്യലി നമ്മുടെ തിയേറ്റർ ഷോ ഫോസൈറ്റിൻ്റെ ഡാൻസ് അടിപൊളി, ഒരു രക്ഷയില്ല. നാളത്തെ തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. നാളെ നമ്മൾ രാവിലെ ഏതൻസിലെത്തും. 9:30 ആകുമ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ നമ്മുടെ വണ്ടി റെഡി ആയിട്ടായിരിക്കും വരുന്നത്. എനിവേ, ഇന്ന് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. സ്പായും അതുപോലെ തന്നെ എല്ലാം തന്നെ നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആ ഫോർസൈറ്റ് ഡാൻസ് തിയേറ്ററിൻ്റെ പേജ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.